ആദ്യമായിട്ട് മമ്മൂക്കെ കണ്ടൊരു ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, ഇങ്ങനെ മമ്മൂക്ക് നടന്നു വരുന്നതോ എവിടെയെങ്കിലും ഇരിക്കുന്നതോ എന്തെങ്കിലും. അപ്പൊ എനിക്ക് എന്താ സംസാരിക്കേണ്ട അറിയണ്ടായിരുന്നില്ല പുള്ളിയെടുത്ത്, എന്തപ്പോ പറയാ. അപ്പൊ ഞാനിങ്ങനെ ഒരു വട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ചോദിച്ചു സർ എനിക്ക് ലൈക്ക് ബ്ലാബറിങ് എനിക്ക് എന്തോ ഒന്ന് പറയാനാണ്. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, പുള്ളിയെടുത്ത് ചോദിച്ചു ആ പമ്മൂക്കയുടെ സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ. അപ്പൊ പുള്ളി ആ എന്തെങ്കിലുമൊക്കെ ചോദിക്കണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ അതാ പുള്ളി പറഞ്ഞു ആനക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കാണല്ലേ അങ്ങനെ ചോദിച്ചോ. ഐ തിങ്ക് പിന്നെ കോമ്പിനേഷൻ സീൻ, ഒരു നമ്മൾ ഒരുമിച്ചൊരു കോംബോ സീൻ ഉണ്ട് മമ്മൂക്കായിട്ടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ, അതും അത്യാവശ്യം മെമ്മറബിൾ ആയിരുന്നു. അതങ്ങനെ പറയാൻ മാത്രമല്ല, പക്ഷെ ആ സീൻ നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്നതൊക്കെ അത് ഭയങ്കര ഒരു മെമ്മറബിൾ സംഭവമാണല്ലോ. ഈ മമ്മൂക്ക എപ്പോഴും മറ്റേ ഉരുളക്കുപ്പേരി പോലെ ആൻസർ തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ പൊതുവെ. വളരെ സൂക്ഷിച്ച സംസാരം, ഐ മീൻ എന്ത് പറഞ്ഞാലും പുള്ളി നമ്മളെ. സൗബിനായിട്ട് നേരത്തെ പരിചയമുണ്ട്, പറവോട്ടെ പരിചയമുണ്ടല്ലോ, അപ്പൊ ഭയങ്കര ഈസി ആയിരുന്നോ സൗബിനോട്? ആ സൗബിന്റെ ആ ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു, ബിക്കോസ് പുള്ളി പുള്ളിയുടെ സിനിമയിൽ അഭിനയിച്ചു. അപ്പൊ പുള്ളി ഫുൾ ടൈം കളിയാക്കലും കാര്യങ്ങളൊക്കെ പക്ഷെ ആ ഇഷ്ടം ഉണ്ടായിരുന്നു, ബിക്കോസ് ആദ്യ സിനിമയിൽ തന്നെ വന്നു. സോ അങ്ങനെ പിന്നെ അമൽ സാർ ആണെങ്കിലും പറവയിൽ തന്നെ കണ്ടിട്ടുണ്ട് അമൽ സാർ. സോ അപ്പൊ അങ്ങനെയാണ് കുറച്ചും കൂടെ അറിയുന്നത്. സോ അങ്ങനെ സൗബിൻ ഷാഹറുമായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പറവ ഓർമ്മ പറയോ ഭീഷ്മ പർവ്വത്തിലെ ഓർമ്മകളുണ്ടോ? ഏതായാലും ഫുൾ ടൈം കളിയാക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നല്ലോ, അറ്റ്ലീസ്റ്റ് കളിയാക്കിയ ഒരു ഇൻസിഡന്റ് എങ്കിലും പറഞ്ഞു. ഇല്ല കളിയാക്കിയല്ല, എനിക്ക് സൗബിൻകയുടെ ആക്ച്വലി ഏറ്റവും മെമ്മറബിൾ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറവയുടെ ഓഡിഷൻ നിൽക്കുമ്പോ സൗബിൻക കുറച്ച് ദൂരെ ഒരു കോർണറിൽ ഇങ്ങനെ നിന്നിട്ട് എല്ലാരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല സൗബിൻക എന്നെ കണ്ടിട്ടുണ്ടോ എങ്ങനെ അറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ മാറി നിന്നിട്ട് ജസ്റ്റ് പ്രേയിങ് ഓക്കെ എന്നെ സെലക്ട് ചെയ്യണേ, എന്നെ എങ്ങനെയും കാണണേ, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും നോട്ടീസ് ചെയ്യണേ. സോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ദൂരെ നിന്നിട്ടുണ്ട്, പുള്ളി അപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ട്, ഐ ഡോണ്ട് നോ. പക്ഷെ ഫൈനലി ഐ എൻഡഡ് അപ്പ് ഗെറ്റിംഗ് ദാറ്റ് റോൾ. അങ്ങനെ സോ എന്റെ ഏറ്റവും ലൈക് സ്ട്രോങ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതാണ് സൗബിൻക ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ടൈം ഞാൻ സൗബിൻകനെ കണ്ടപ്പോ, നേരിട്ട് കണ്ടപ്പോ, ഓഡിഷന് വേണ്ടി. സോ അതാണ്. ശ്രീനാഥ് ഭാസിയെ കുറിച്ച് പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത്, പൊതുവെ അദ്ദേഹം അധികം സംസാരിക്കാറില്ല. ഭാസി ഇങ്ങനെ എല്ലായിടത്ത് മാറി നിൽക്കുന്ന ഒരാളാണ്, കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെയാണ്. എങ്ങനെയായിരുന്നു അനഘയുടെ അടുത്ത്? എന്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. സോ നമുക്ക് കൊറേ നമ്മളുടെ കൊറേ സീൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ ഉള്ള സീൻസ്. ഐ ഹാഡ് ലൈക് മീൻ നമ്മൾ നല്ല ഫ്രണ്ട്ലി, എന്റെ അടുത്ത് അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി, വളരെ ചിൽഡ് ഔട്ട് ആയിരുന്നു. അതെ, വളരെ ചിൽഡ് ഔട്ട്.